കെസി വേണുഗോപാലിനെതിരെ ഒളിയമ്പു മൈ കെ മുരളീധരൻ രംഗത്തെത്തി. കെസി വേണുഗോപാലിന് ഹിന്ദി അറിയില്ലെന്ന കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ ഹൂഡയുടെ വിമർശനത്തോട് രമേശ് ചെന്നിത്തലയെ പോലുള്ളവർക്ക് ഹിന്ദി നന്നായി വഴങ്ങുമെന്നായിരുന്നു മുരളീധരന്റെ കമന്റ്. തനിക്ക് ഭാഷ വഴങ്ങാത്തത് കാരണമാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വല്ലാതെ ശ്രദ്ധിക്കാത്തതെന്ന് മുരളീധരൻ പരിഹസിച്ചു. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹിന്ദി പ്രധാനമാണ്, ഹിന്ദി നമ്മുടെ ദേശീയ ഭാഷയാണ്. എന്നാൽ ബി ജെ പി കാർ അതിനോട് വല്ലാതെ സ്നേഹം കാണിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ അക്കാര്യത്തിൽ പിന്നോട്ടടിക്കുന്നത്. ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി, ചെറുപ്പം, വനിത എന്നീ ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ ജെ ബി മേത്രയെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച ഹൈക്കമാൻഡിൻ്റെ തീരുമാനം സ്വാഗതാർഹമാണ്. സമൂഹമാധ്യമങ്ങളുടെ കാലമാണിത്. ജനങ്ങളെല്ലാം പഠിച്ച് വിലയിരുത്തുന്നുണ്ട്. പഴയകാലത്തെ ചരിത്രം പറഞ്ഞിട്ട് കാര്യമില്ല. പാർട്ടിയുടെ പ്രസക്തി പ്രവർത്തനത്തിലൂടെ തെളിയിക്കണം. G23 അംഗങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചിട്ടില്ല. എന്നാൽ കപിൽ സിബലിനെ പോലെയുള്ളവരുടെ അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയില്ലെന്നുമാണ് മുരളീധരൻ പറഞ്ഞത്. വേണുഗോപാൽ സ്ഥാനം രാജിവെക്കണമെന്ന് G23 നേരത്തെ മുതലേ പറയുന്നു. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പരാജയം കൂടിയായപ്പോൾ അവരുടെ ആവശ്യം കടുപ്പിച്ചു. ഉത്തരേന്ത്യൻ രാഷ്ട്രീയൻ ഭാഷ എന്നിവ അറിയാവുന്ന ഒരാളെ വേണം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആക്കാനെന്നാണ് G23 പറയുന്നത്. അവരുടെ ആവശ്യത്തിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. ദേശീയ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ആവുമ്പോൾ എല്ലാ സംസ്ഥാനത്തുമുള്ള നേതാക്കന്മാരുമായും ബന്ധപ്പെടണം. അതിനവരുടെ ഭാഷ അറിഞ്ഞിരിക്കണം. അവിടുത്തെ രാഷ്ട്രീയം അറിഞ്ഞിരിക്കണം. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ സംസ്ഥാനങ്ങളിലെ PCC പ്രസിഡന്റുമാരെ ഹൈക്കമാൻഡ് അങ്ങ് മാറ്റിയിരുന്നു. ഇനിയുള്ള ഊഴം വേണുഗോപാലിൻ്റെയാണ്. ഉടനെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ.